നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്ന് സുപ്രീംകോടതി. ഒരിടത്ത് മാത്രമാണ് ചോർന്നത് എന്ന് സോളിസിറ്റർ ജനറലിന്റെ മറുപടി. പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്തു, വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫലം റദ്ദാക്കിയെന്നും മറുപടി പറയുകയാണ്. ചോർന്നത് ടെലിഗ്രാം പോലെയുള്ള ആപ്പ് വഴിയാണെങ്കിൽ ഗുരുതരമെന്ന് ചീഫ് ജസ്റ്റിസും പറയുന്നുണ്ട്. അർജുൻ പീതാംബരം നൽകും വിവരങ്ങൾ. അർജുൻ, എന്തായാലും പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന നിലപാട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണ്, മറുപടി എന്താണ് കേന്ദ്രത്തിൻ്റെ? പ്രജേഷ്, ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നുള്ള കാര്യം അത് സുപ്രീംകോടതിയും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരിക്കുന്നു, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്? വലിയ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് റീടെസ്റ്റ് അല്ലെങ്കിൽ പുനഃപരീക്ഷ എന്നുള്ളൊരു രീതിയിലേക്ക്, എന്നുള്ളൊരു സാധ്യതയിലേക്ക് പോകേണ്ടിയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായ സമയവും പരീക്ഷ നടന്ന സമയവും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ആ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള വ്യക്തികളെല്ലാം കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുനഃപരീക്ഷ എന്നുള്ളത് വേണ്ടെന്ന് വെക്കാനായിട്ട് സാധിക്കും. ആ വിദ്യാർത്ഥികളുടെ മാത്രം റിസൾട്ടുകൾ വിത്ത്ഹെൽഡ് ചെയ്താൽ മതി, റദ്ദാക്കിയാൽ മതി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം കേന്ദ്രത്തിനെതിരെ എൻ ടി എക്കെതിരെ ഈ വാദി ഭാഗം, അതായത് ഈ പരീക്ഷ റദ്ദാക്കണം എന്നുള്ള ഭാഗം ഉന്നയിക്കുന്നുണ്ട്. മെയ് 5 ടെലിഗ്രാം ആപ്പ് വഴി, മൊബൈൽ ആപ്പ് വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത്. അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നറിയില്ല, പക്ഷേ ടെലിഗ്രാം ആപ്പ് വഴി ഉണ്ടായി എന്നുള്ള കാര്യം വാദി ഭാഗം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം ടെലിഗ്രാമോ അല്ലെങ്കിൽ വാട്സാപ്പോ പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ വഴി, ഇത്തരത്തിലുള്ള ആപ്പുകൾ വഴി ചോർച്ച ഉണ്ടായിട്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി വലുതായിരിക്കും. എങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി എടുക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ ഘടന, ഒപ്പം തന്നെ ഈ ചോദ്യപേപ്പർ പ്രിൻറ്റിംഗ് മുതൽ അതിൻ്റെ വിതരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ നടപടിക്രമങ്ങളും വ്യക്തമാക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിനോട് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത്, സുപ്രീംകോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ നീറ്റ് പരീക്ഷയുടെ ആകെയുള്ളൊരു ഘടന, അതിലൊരു പാറ്റേൺ, അത് മുഴുവൻ പഠിക്കണം, അത് മുഴുവൻ മനസ്സിലാക്കണം എന്നുള്ള കാര്യം കൂടി സുപ്രീംകോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പുനഃപരീക്ഷയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയാണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക. എന്തായാലും ഒരു കാര്യം, അത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നുള്ള കാര്യം സുപ്രീംകോടതിയും ശരിവെക്കുന്നുണ്ട്. അത് പാറ്റ്നയിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം എൻ ടി എ പറയുന്നത്. അതിന്റെ കാരണക്കാരെ കണ്ടെത്തിയിരിക്കുന്നു, നടപടിയെടുത്തിരിക്കുന്നു. പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ ചോർച്ചയ്ക്ക് മുന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ മയമില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് സുപ്രീംകോടതി അറിയിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കോടതി ഇക്കാര്യങ്ങളെ കാണുന്നു. കേന്ദ്ര സർക്കാർ അതേസമയം നടപടികൾ വിശദീകരിക്കുകയാണല്ലോ, എടുത്ത നടപടികൾ. തീർച്ചയായിട്ടും ഇതിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് സുപ്രീംകോടതിയും ശരിവെക്കുന്നുണ്ട്. അതിൻ്റെ കാരണക്കാർക്കെതിരെ, അതിൻ്റെ ബെനിഫിഷ്യറീസിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി സുപ്രീംകോടതി അറിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ള കാര്യം പഠിക്കണം. ചോർച്ച എത്രത്തോളം ഉണ്ടായിരിക്കുന്നു, അതിൻ്റെ ആ ഒരു ഘടന, ആ ഒരു വ്യാപ്തി കൂടി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ ഒരു വിധിയിലേക്കോ ഉത്തരവിലേക്കോ പോകാനായിട്ട് നിലവിലെന്തായാലും സാധിക്കുക. ഇപ്പോൾ 6 FIR ഈ കേസിൽ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ED ഈ ചോദ്യപേപ്പർ ചോർച്ചയിലെ പണമിടപാടിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകുന്നുള്ള പറയുന്നു. ബീഹാർ പോലീസിൻ്റെയും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുടെ ആഴം എത്രത്തോളമായിരുന്നു എന്നത് പരിശോധിക്കേണ്ടതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ സുപ്രീംകോടതി കടന്നിരിക്കുന്നത്.